ഷമീമ അതിനൊക്കെ ഗ്രൂപ്പാണ്. ഓക്കെ, എല്ലാത്തിനും നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഒരാളാണെങ്കിലും അത് ഏകാംഗ ഗണമാണ്, ഡോണ്ട് വറി. അപ്പൊ നിങ്ങൾ ഓരോരുത്തര് കയറി വരിക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യെസ് നസീത്ത് പറയുന്നുണ്ടോ? ഹലോ. ആ പറഞ്ഞോളൂ. ആ അല്ല, എം എ അറബിക്കിനുള്ള ഞാനൊന്നും സ്റ്റഡി മെറ്റീരിയൽസ് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ചർച്ച, കോ അഡ്മിനായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ എങ്ങനെ കോ അഡ്മിൻ ആയി പ്രവർത്തിക്കും എന്നുള്ളതിന്റെ അവരുടെ ഒരു ഒരു അവരെ പറ്റിയുള്ള അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ സംസാരിക്കാനാണ് പറയുന്നത്. നസീത്ത് കോ അഡ്മിൻ ആകാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നസീയത്ത് ഒരു കോ അഡ്മിനായി എങ്ങനെയാണ് പ്രവർത്തിക്കുക, എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിൽ അനുവദിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്താൽ ഗ്രൂപ്പ് നന്നാവും. പറഞ്ഞോളൂ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാരും ഒന്ന് അറബി എടുത്ത എല്ലാരും ഒന്ന് ആദ്യം എന്റെ നമ്പറൊക്കെ ശേഖരിച്ച് പിന്നെ പിന്നെ അവർക്കുള്ള നസീയത്തിനാണ് ഞാൻ ഒരു ഇടപെടൽ നടത്തിക്കോട്ടെ. ഈ പങ്കെടുക്കുന്ന 74 പേരിൽ അറബിക്ക് എം എ ഉള്ളവരെ എന്ന് ടൈപ്പ് ചെയ്യൂ. എന്ന് ടൈപ്പ് ചെയ്യൂ. നസീയത്ത് എ ടൈപ്പ് ചെയ്തോളൂ, ബാക്കിയുള്ളവരും എ ടൈപ്പ് ചെയ്തോളൂ. യെസ് യെസ് നസീയത്ത് എം. പിന്നെ ഞാൻ മാത്രമല്ല, അല്ല ഇനിയുമുണ്ട്, ഇനിയും ഇതിലുണ്ട്, ഇതിലുണ്ട്. ചിലരെ മടിക്കുന്നു, അതാണ് വിഷയം. ഓക്കെ, അപ്പൊ നസീയത്ത് ഒന്ന് അവതരിപ്പിച്ചോളൂ. ഇതിൽ കുറച്ചു പേരുണ്ട് കേട്ടോ, ഞാൻ അവരുടെ നമ്പറുകൾ തരാം. ആയിക്കോട്ടെ. ഓക്കെ, നസീയത്ത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് നടത്തുക, അത് പറയൂ. എന്റെ എക്സ്പീരിയൻസ്, ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ടീച്ചറാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെയാണ് ടീച്ചർ? ഞാൻ ജി എച്ച് എസ് എസ് തിരൂരങ്ങാടി. ഓ വെരി വെരി ഫൈൻ ഫൈൻ ഫൈൻ. ഏത് ലെവലിലാണ് ടീച്ചർ? ഞാനിപ്പോ യു പിയിലാണ് വർക്ക് ചെയ്യുന്ന, ബി എഡ് ഉണ്ട്, ഹൈസ്കൂളിലൊക്കെ ആവും വിചാരിക്കുന്നത്. ഓക്കെ, റാഹത്താക്കി തരട്ടെ. പ്രത്യേകിച്ച് ഈ എം എ അറബിക്കും കൂടി ഉണ്ടാകുമ്പോ ഹയർ സെക്കൻഡറിയിൽ അടക്കം പോകാനുള്ള സാധ്യതകളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കെടുക്കേണ്ട ഒരു വലിയ ഒരാളുണ്ട്, മുഹമ്മദ് ഉമരി എന്ന് കേട്ടിട്ടുണ്ടോ ടീച്ചർ? മുഹമ്മദ് ഉമരി നമ്മുടെ എം എ അറബിക്ക് സ്റ്റുഡന്റ് ആണ്. ഞാനും അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഒരുപോലെ ഇരിക്കും കേട്ടോ. സ്വഭാവം രണ്ടുപേരും രണ്ടാണ് കേട്ടോ. എനിക്ക് എല്ലാതരം സ്വഭാവവും ഉണ്ട്, വേറെ ഒരു ലെവലാണ്. അറബിക്ക് ഉസ്താദാണ്, അറബിക്ക് ഞങ്ങൾ തലശ്ശേരി സൈദാർപള്ളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ മാത്സ് അധ്യാപകനായിരുന്നു, അദ്ദേഹം അറബിക്ക് അധ്യാപകനായിരുന്നു. ഇപ്പോൾ പെരുമ്പിലാവ് അൻസാർ കോളേജിന്റെ നേതൃത്വത്തിൽ എടപ്പാളിൽ ഒരു സെന്റർ ഉണ്ട്, അതിന്റെ സെന്റർ ഹെഡാണ് മിസ്റ്റർ മുഹമ്മദ് ഉമരി. അദ്ദേഹം ഇപ്പൊ എം എ സൈക്കോളജിയിലെ നമ്മുടെ ഒരു സ്റ്റുഡന്റുമാണ്. ഇന്നത്തെ യോഗത്തിലേക്ക് അദ്ദേഹം വരേണ്ടതാണ്, വന്നിട്ടുണ്ടാകാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉമരി സാബ് സാഹിബ് ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ അനുഭവം നമുക്ക് വളരെ ആഴത്തിൽ കിട്ടും കേട്ടോ നസീത്ത് മാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. പിന്നെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ മാഷ ഉണ്ടാവില്ലേ, എന്തായാലും ഹെൽപ്പ്. ഒരു സംശയം, അഡ്മിൻ ഞാനാണ്, നിങ്ങളൊക്കെ കോ അഡ്മിൻ ആണ്, ആദ്യമേ അത് നിശ്ചയിച്ചു. അഡ്മിൻ ഒരാള്, ബാക്കിയൊക്കെ കോ അഡ്മിൻ. ആ കോ അഡ്മിൻ പേർ 3 പേരായിരിക്കും, നിങ്ങളാണ് പ്രവർത്തിക്കുക. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് മൈക്രോസ്കോപ്പ് ഇട്ട് നോക്കും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഭംഗിയാക്കി അറബിക് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം, ഞാൻ നസീയത്തിന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ എന്റെ കയ്യിൽ A to Z എല്ലാം ഉണ്ട്. നസീയത്ത് എം. ഓക്കെ, അറബിക്ക്. ഓക്കെ, ഇനി അടുത്ത ഒരാള്. താങ്ക് യു ടീച്ചർ, താങ്ക് യു ടീച്ചർ. യെസ്, അടുത്ത ഒരാൾ ഒരു ഗ്രൂപ്പിന്റെ. ഹലോ. ആ റിയാസ് സാറേ,
മെയിൻ ആയിട്ട് നമ്മളിപ്പോ എല്ലാ ഗ്രൂപ്പും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ട് ചെയ്യാൻ, നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ഇതിനോട് ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വരും. ആസ് എ പേഴ്സൺ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സാറിന്റെ യൂട്യൂബിലും അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടൊരു ഹോംവർക്ക്, അതായത് നമ്മുടെ എല്ലാം ഒരു ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് അതിനെ കുറിച്ചുള്ള ആക്ടിവിറ്റി നടക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സംശയങ്ങൾ മാത്രം ചോദിച്ചിട്ട് ആ ഗ്രൂപ്പ് നമുക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് നമ്മൾ അവിടെ കൊടുക്കണം, അല്ലെ അതിന്റെ നോട്ട്സ് നമ്മൾ അതിൽ ഷെയർ ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഒരു ഒരു നമുക്ക് നന്നായിട്ടൊരു മാർക്ക് എടുക്കാൻ പറ്റുന്നതും അതുപോലെ പ്രൊജക്ടിലും അസൈൻമെന്റിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു മെയിൻ കീ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഒരു ബാധ്യതയും അഡ്മിനും മറ്റ് ആൾക്കാർക്കും നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ തീർച്ചയായും അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലൂടെയാണ് റിയാസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ, അല്ലേ? അതെ സാറേ, ഞാനിപ്പോ അവന്റെ ഇവിടുത്തെ RC-ത്തെ ഒരു ഗ്രൂപ്പിലും ഉണ്ട്. അറിയാം അറിയാം, അതിന്റെ സ്റ്റുഡന്റ് ലീഡറാണ് അവർ. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ, അങ്ങനെയാണ് ഇതിനും ഉപയോഗിക്കുന്ന വാക്ക്. അതെ, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, നല്ല, ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കും, മറിച്ച് കോപ്പി അടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇട്ടു കൊടുക്കലല്ല, മറിച്ച് ഞാൻ ചെയ്തതും നിങ്ങൾ ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് അതിൽ നിന്ന് കിട്ടുകയും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എൻ്റെതിൽ നിന്ന് നോക്കി മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് സമ്പുഷ്ടി ഏൽക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലേ? അതെ അതെ, കോപ്പി അടിക്കും. പക്ഷെ നമ്മൾ ഈച്ച് ടു നമ്മുടെ നോളജ് ഷെയർ ചെയ്യുമ്പോൾ ഈ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഈ രണ്ട് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുള്ളൂ ആ ഒരു കാര്യം. ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ ഷുവർ, വളരെ നല്ലത്. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞോളൂ. വേറെ അടുത്ത കോ അഡ്മിൻ, ഹലോ സർ. ആ, യെസ്, ഷമീമ.